ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഫാം വില്ല കാണാനാണ് പോകുന്നത് കേട്ടോ. ചാവക്കാടുള്ള ഫാം വില്ല കാണാനാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാം കേട്ടോ. ഓക്കെ ബൈ. ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവക്കാടുള്ള എടക്കിഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പഞ്ചവടി ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ നമ്മുടെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഏരിയ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ 100 രൂപയായിരുന്നു ടിക്കറ്റിന്, ഇപ്പോൾ 150 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന കാരണം തോന്നുന്നു ടിക്കറ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രൻസിൽ തന്നെ ക്യാമലിനെ നിർത്തിയിട്ടുണ്ട് ഒട്ടകം. അപ്പോൾ അതിന് നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അവർ ഇലയൊക്കെ തരുന്നുണ്ട് നമുക്ക്. ആദ്യം ക്യാരറ്റൊക്കെ കൊടുത്തിരുന്നു തോന്നുന്നു. ഇപ്പോൾ നമുക്ക് പോയപ്പോൾ എലിയാണ് തന്നത് കേട്ടോ. പ്ലാവില തന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു കേട്ടോ. നമ്മൾ എൻട്രൻസിൽ തന്നെ നിൽക്കുമ്പോൾ അവർ തരുന്നുണ്ട് നമുക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മറൈൻ വേൾഡ് അക്വേറിയല്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ മറൈൻ വേൾഡ് അക്വേറിയം വേണമെങ്കിൽ കവർ ചെയ്യാം. അതേപോലെ കുറച്ച് ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ ബീച്ചും കൂടിയും കവർ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ഈ സ്പോട്ട് മാത്രമായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ മൂന്നും കൂടിയിട്ട് നമുക്ക് കാണാൻ വരുന്ന രീതിയിൽ വന്നാലെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കഴുത, അതേപോലെ നല്ല ചെമ്മരിയാട്, അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെയാണ് ഫ്രണ്ടിലുള്ളത് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുള്ള ചെമ്മരിയാടൊക്കെ ഉണ്ട്. ഇവിടുത്തെ മൃഗങ്ങളൊക്കെ നല്ല ഇണക്കമുണ്ട് കേട്ടോ. നമ്മൾ തൊടുമ്പോഴോ ഒന്നും അവർ ദേഷ്യമാവുക ഒന്നും ചെയ്യുന്നില്ല. നമ്മളോട് നല്ല ഒരു സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹോഴ്സ് ആയാലും എല്ലാതായാലും നല്ല സ്നേഹത്തിൽ നിൽക്കുന്നുണ്ട് അവർ. പിന്നെ ഇവിടെ തന്നെ ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് അവിടുന്ന് കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉണ്ട് അവിടെ, അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ ചെമ്മരയാടിനൊക്കെ ചേച്ചി നല്ല ചീകി നല്ല ഭംഗിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് തൊടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൊട്ടു കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മളെ ഇവിടെ മുയലും പൂച്ചകളും അതേപോലെ ബേർഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ എടുക്കാനും ഒക്കെ സൗകര്യമുള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ഏരിയയാണ് ഇത്, നമ്മുടെ ഫാം വില്ല. അരയന്നങ്ങൾ അതേപോലെ താറാവുകൾ പല പല നാടുകളിലുള്ള കേട്ടോ. അപ്പോൾ അവരുടെ കൂടിൻ്റെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്തെയാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. പ്രാവുകളും അതേപോലെ താറാവുകളൊക്കെ പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇതേ ഇവർ വേറൊരു ആടിൻ്റെ പിന്നാലെ പോകണം കേട്ടോ. ഇതൊക്കെ ഏത് തരാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഡിസ്കവറി ചാനലുകളിലൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിള്ളേർക്കൊന്നും പേടിയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്കൊക്കെ. അവർ ടൈം പാസ്സാണ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വെച്ചിങ്ങ. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ പിള്ളേർ ഇവിടുന്ന് പോകണ്ടെന്ന് പറയും. പിന്നെ ഞങ്ങൾ എമുവിന് ഫുഡ് കൊടുത്തു കേട്ടോ. എല്ലാവരും കൊടുത്തു കേട്ടോ. എമു വന്നിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു ഇതുണ്ട് തോന്നുന്നു. പക്ഷേ എന്നാലും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് പേടിയില്ല കാരണം ഞാൻ കൊടുക്കാൻ നിന്നില്ല. ചെറിയ മോനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനും കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ട് അവർ വന്ന് ഫുഡ് ഇങ്ങനെ ഫീഡ് ചെയ്യണത് കാണാനൊക്കെ കേട്ടോ. താറാവിൻ്റെ സെക്ഷനും അതേപോലെ ആടുകളുടെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മുയലുകളുടെ സെക്ഷനാണ് കേട്ടോ. പല തരത്തിലുള്ള പല നാട്ടിലുള്ള മുയലുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവരുടെ പേരുകളൊക്കെ ഈ കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ അവരെന്നെ. അതുപോലെ അവരെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി നമുക്ക് ഇതിനെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചേച്ചിമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ എടുത്ത് കയ്യിൽ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് പിള്ളേരൊക്കെ എടുത്തു എന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. നല്ല സോഫ്റ്റാന്ന് പറഞ്ഞു പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ. ഇതാ അനിയത്ര മോളാണ് ഇത്, പിന്നെ അനിയ മോൻ മൂത്താള്. അപ്പോൾ ചെറിയ ഉണ്ണിക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനും അത് എടുത്തു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇതിന് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മുടെ പെറ്റ്സിന് ഇഷ്ടമാവണം, എന്നാലാണ് ഇവിടെ പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പഞ്ചാറിന തത്തേനെ കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവരോട് പറഞ്ഞാൽ മതി നമ്മൾ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ പൂച്ചകൾ, പിന്നെ അടുത്ത സെക്ഷൻ കാറ്റ്സിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരുകൾ ഉറങ്ങായിരുന്നു നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ കുറേ എണ്ണം. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഒരു ദേഷ്യമുഖമാണ് ആളുടെ. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആൾക്ക് കുറച്ച് കുറുമ്പുണ്ട് എന്ന്. അപ്പം നമ്മൾ ചോദിച്ചിട്ട് എടുത്താൽ മതി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈമ കടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്ത് തരും നമുക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ഹെൻസിൻ്റെ സെക്ഷനായിരുന്നു. അതുപോലെ ലവ് ബേർഡ്സ്,
ലവ് ബേർഡ്സിന് പിന്നെ നമുക്ക് പറയണ്ടല്ലേ, എല്ലായിടത്ത് ചെന്നാലും നല്ല ഒരു കളർഫുള്ളാണല്ലോ. അപ്പോൾ ഇത് ഒരു ഞാൻ എനിക്കിതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതേപോലെ ഊറാമ്പലി, പിന്നെ പാമ്പുകളുടെ സെക്ഷൻ. അപ്പോൾ ഈ പാമ്പിനെയൊക്കെ നമുക്ക് കഴുത്തിൽ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ദുബായിലാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ദുബായി പോയി കഴിഞ്ഞപ്പോൾ പിഗ്മി സൂ എന്ന് പറഞ്ഞിട്ട് അൽക്കൂസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു തരത്തിലുള്ള മുള്ളമ്പന്നിയാണ് കേട്ടോ. കുട്ടികളൊക്കെ തന്നെ തൊട്ട് നോക്കുന്നുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതൊരു ഉടുമ്പിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ വലിയൊരു ഉടുമ്പ് പോലെ ഉണ്ട് കേട്ടോ. ഇതും അതെ ഉടുമ്പിൻ്റെ ഒരു ഗണത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു അവിടെ കാണാൻ വന്നിട്ടുള്ള ഒരു കുട്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് എടുക്കണം വെച്ച് ഞാൻ മക്കൾക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യുമ്മ ചെറുതായിട്ട് ഇങ്ങനെ അവരുടെ നഖം കൂറുമെന്ന് പറഞ്ഞു ആ ചേട്ടൻ. അപ്പോൾ ഈ കുട്ടി പിന്നെ ഫുൾ കൈ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ നമ്മൾ ഇനി അത് കൂറുണ്ടാച്ചിട്ട് ഞങ്ങൾ അതിന് എടുത്തില്ല. അതുപോലെ അണ്ണാന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കൂട്ടാൻ എന്തായാലും. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പെറ്റ്സിനെ നമ്മൾ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ ഇവരെ എടുക്കാനും അതുപോലെ ഫീഡ് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സമയം പോണത് അറിയേയില്ല. അപ്പോൾ ഇവർക്കൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചകളേനായാലും ബേർഡ്സിനായാലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ മോൻ ഇതാ പാമ്പിനിടണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിൽ ഇതിട്ട് കൊടുത്തു. അവന് ഞങ്ങൾ ദുബായ് പോയപ്പോൾ ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് കുറച്ച് പേടിയായിരുന്നു, കാരണം അത് അവൾ കുറച്ചും കൂടി വലിയ പാമ്പായിരുന്നു കേട്ടോ. അതുമാണ് അതും പറയണമല്ലോ. അപ്പം പേടിച്ചിട്ട് അവന് അവൻ ഇട്ടില്ല. ഇത് ഇട്ടോടുകൂടി അവന് ആശ്വാസമായി. പിന്നെ നമ്മുടെ അതേപോലെ കോഴികളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലവ് ബേർഡ്സിൻ്റെ കണ്ടോ, ഇതിൻ്റെ വാലൊക്കെ കണ്ടില്ല, പ്രത്യേക വലിപ്പമുള്ളതാണ്. ടർക്കി കോഴി അങ്ങനത്തെ പലതരം കോഴികളുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു. ഇത് വേറെ തരം ലവ് ബേർഡ്സാണ്. അവർ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടില്ല. നല്ല രസമാണ് കാണാൻ നമുക്ക്. എന്തായാലും നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്. എന്തായാലും ഫാമില കാണാൻ വരുമ്പോൾ രണ്ടുണ്ട് കാര്യം. കാരണം പഞ്ചവടി ബീച്ച് അടുത്തായതുകൊണ്ട് ബീച്ചിൽ പോകാനും സൗകര്യമായിരിക്കും. ഫാമിലയുടെ ടൈം 10 to 6 കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ നമുക്ക് സൺസെറ്റും കാണാം, ഫാമിലയും കാണാം. പിന്നെ ഈ വെക്കേഷൻ എന്തായാലും എല്ലാവരും ഫാമിലി സന്ദർശിക്കൂ, വേറിട്ട അനുഭവം ആസ്വദിക്കും. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.